വളാഞ്ചേരിയിൽ കുഴൽപ്പണവേട്ട. 13 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണവുമായാണ് ഒരാൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വളാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുഴൽപ്പണം പിടികൂടി. 13 ലക്ഷത്തിലധികം രൂപയാണ് പിടിച്ചെടുത്തത്. പാലക്കാട് സ്വദേശി കൃഷ്ണദാസ് സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി. ഇയാൾ പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പിടിച്ചെടുത്തത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കൊടുമുടിയിൽ നിന്നുമാണ് പണം കടത്താൻ ശ്രമിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കുന്നത്. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ജില്ലാ അതിർത്തിയിൽ വാഹന പരിശോധന നമ്മൾ ഈ കോവിഡ് തുടക്കം മുതൽ നടത്തി വരുന്നതാണ്. കൊടുമുടിയിലാണ് നമ്മുടെ ജില്ലാ അതിർത്തി വാഹന പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ 24 മണിക്കൂറും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി വരുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാഹനം വരുമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ശക്തമായി ഇതിനെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 6 മണിയോടുകൂടി ഒരു ബൊലീറോ പിക്കപ്പിൽ വന്ന വാഹനത്തിലാണ് ഏകദേശം 13 ലക്ഷം രൂപയോളം വരുന്ന രേഖകളില്ലാത്ത പണം. ഇത് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നതാണ്. കുഴൽപ്പണമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പണമാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് വരുന്നു. പാലക്കാട് സ്വദേശി ആണ് ഇയാൾ വാഹനം ഓടിച്ചു വന്നിരുന്ന ഇയാൾ. ഇയാൾക്ക് കൊപ്പത്തുനിന്ന് കൊടുത്തു വിട്ടാന്നാണൊക്കെ ഇയാൾ പ്രാഥമികമായി ചോദ്യം ചെയ്യൽ പറയുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് ലഭ്യമാകുന്നതാണ്. വളാഞ്ചേരി SHO PM ഷമീറിന്റെ നേതൃത്വത്തിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത്. SI മാരായ ആനന്ദ്, CP ഇക്ബാൽ, മുരളികൃഷ്ണൻ, ACI രാജൻ, CPO കൃഷ്ണപ്രസാദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.